തകർന്ന മാവൂർ കെട്ടാങ്ങൽ കൊടുവള്ളി റോഡിന്റെ പ്രവൃത്തി ഇനിയും വൈകരുതെന്നും നീതി ലഭിക്കുന്നതിലുണ്ടാവുന്ന കാലതാമസം നീതി നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും പ്രമുഖ എഴുത്തുകാരനും ചിന്തകനുമായ എം എൻ കാരശ്ശേരി. റോഡിന്റെ പ്രവൃത്തി അനന്തമായി നീളുന്നതിൽ പ്രതിഷേധിച്ച് ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവൂരിൽ കൂട്ട ഉപവാസ സമരത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തകർന്ന മാവൂർ കെട്ടാങ്ങൽ കൊടുവള്ളി റോഡിന്റെ പ്രവൃത്തി ഇനിയും വൈകരുതെന്നും നീതി ലഭിക്കുന്നതിലുണ്ടാവുന്ന കാലതാമസം നീതി നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും പ്രമുഖ എഴുത്തുകാരനും ചിന്തകനുമായ എം എൻ കാരശ്ശേരി പറഞ്ഞു. ഈ റോഡിലൂടെ സഞ്ചരിച്ചപ്പോൾ പല ഭാഗങ്ങളും തകർന്നു കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടെന്നും ഈ റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എം എൽ എയുമായി സംസാരിച്ചപ്പോൾ റോഡ് പരിഷ്കരണത്തിന് ബൃഹത്തായ പദ്ധതിയുണ്ടെന്നും ഇതിൻ്റെ കാര്യങ്ങൾ നടക്കുകയാണെന്നുമാണ് പ്രതികരിച്ചതെന്നും അതിനാൽ പ്രവൃത്തിയിൽ കാലതാമസമുണ്ടാക്കാതെ പ്രവൃത്തി പൂർത്തിയാക്കണമെന്നും എം എൻ കാരശ്ശേരി ആവശ്യപ്പെട്ടു. റോഡിൻ്റെ പ്രവൃത്തി അനന്തമായി നീളുന്നതിൽ പ്രതിഷേധിച്ച് ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവൂരിൽ നടന്ന കൂട്ട ഉപവാസ സമരത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ മുന്നണിയുടെയോ പ്രശ്നമല്ല, അത് പൊതുവായ കാര്യങ്ങളാണ്. ആ ഒരു പൊതുവായ കാര്യമാണ് എന്ന നിലയ്ക്കാണ് ഞാനിതൊക്കെ കാണുന്നത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6:30 വരെയായിരുന്നു ഉപവാസം. മാവൂർ അങ്ങാടിയിൽ നടന്ന ഉപവാസം സാഹിത്യകാരൻ ഗിരീഷ് പെരുവായലാണ് ഉദ്ഘാടനം ചെയ്തത്. സമാപന സമ്മേളനത്തിൽ ചെയർമാൻ എൻ വാസുദേവൻ നായർ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗം വളപ്പിൽ റസാക്ക് നാരങ്ങാനീര് നൽകി ഉപവാസം അവസാനിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സി വാസന്തി വിജയൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി അബ്ദുൽ ഖാദർ, ടി രഞ്ജിത്ത്, അംഗങ്ങളായ വളപ്പിൽ റസാക്ക് കെ ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മുനീറത്ത്, ലത്തീഫ് മാസ്റ്റർ, സജീവൻ കച്ചേരിക്കുന്ന്, കെ സി വത്സരാജ്, കെ എം ഷമീർ, എൻ പി അഹമ്മദ്, കെ പി രാജശേഖരൻ, മൻസൂർ മണ്ണിൽ, അഷ്റഫ് ബാബു, കെ ഉസ്മാൻ, ടി പി മുഹമ്മദ്, കൺവീനർ എം എൽ സി മുഹമ്മദ് തുടങ്ങിയവർ ഉപവാസത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.